Georgia's capital city is Tbilisi. Freedom Square is located in the Clocks Hotel. There are all the attractions in Tbilisi. Tbilisi Music Theater, Concert Hall Tube. Tube shape is a cable car. Peace Bridge is crossed. Presidential Palace, Ceremonial Palace of Georgia. Georgia le nammal explore idirikkende prominent heritage ulla oldest historical monument aanu Narikala Fortress aa kunninte mugallil kaanunnathu cable car valiyo allengil hiking ishtapettirunnavaraanengil kayareeto namukku avade ettipadan pattum ജോർജിയയുടെ ഒരു ഭൂമിശാസ്ത്രം നമ്മൾ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം കുറെ കുന്നും മലകളും കയറ്റിറക്കങ്ങളും ഈ ടൗൺ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല ചോലകളും നിറയെ റിവറാണ് കേട്ടോ എല്ലായിടത്തും റിവറുണ്ട് വെള്ളം ധാരാളമായിട്ടുണ്ട് ഇവിടെ പിന്നെ കുന്നുകളാണ് അപ്പോൾ എല്ലാ സ്ഥലവും ഇങ്ങനെ അണിവണായിട്ടാണ് കിടക്കുന്നത് കയറി ഇറങ്ങി നല്ല അധ്വാനിച്ചിട്ട് വേണം എല്ലാ സ്ഥലങ്ങളും ആസ്വദിച്ച് കാണണമെങ്കിൽ നമ്മൾ കുറച്ച് ഒന്ന് കഷ്ടപ്പെടുന്നേ വേണം പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ നല്ല എന്താ പറയുക പ്രകൃതി രമണീയം എന്ന് തന്നെ പറയാം നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ ജോർജിയയിലെ ഏറ്റവും വലിയ വാട്ടർ റിസർവോയർ ആയിട്ടുള്ള ജിൻവാലി അനനുരി കാസിൽ അതുപോലെ തന്നെ സ്നോഫോളൊക്കെ വീഴുന്ന 150 കിലോമീറ്റർ പോകാനുണ്ടെന്നാണ് പറയുന്നത് ഗുദൗരി എന്ന് പറഞ്ഞ സ്ഥലം കൂടെ കവർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ജോർജിയയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണിത് ഈ കാണുന്നതൊക്കെ റിസർവറിൻ്റെ ഭാഗമാണ് കേട്ടോ ഇപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു ഏകദേശം അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇതവിടെയുള്ള റിസർവറിൻ്റെ മുന്നിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയാം സുവനീറും പിന്നെ തണുപ്പിനുള്ള സാധനങ്ങളും അങ്ങനെ മറ്റ് ഐറ്റംസൊക്കെ ഉള്ള ഒരു ചെറിയൊരു മാർക്കറ്റ് ഫോൺ അറിയാത്ത തിരിഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ കാഴ്ചകൾ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ റെക്കോർഡ് ചെയ്യായിരുന്നു ഫേസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജിൻവാലി എത്തിക്കഴിഞ്ഞു ഈ താഴെ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർ റിസർവോയർ ഫൈവ് ജെല്ലിന് എഴുതി വെച്ചിട്ട് പലയിടത്തും ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്യാം ഗ്രാമമായി കിടന്നിരുന്ന സ്ഥലം ഡാമാക്കി ഉണ്ടാക്കിയെടുത്തതാണ് അതാണ് ഈ രണ്ട് ഫോട്ടോസ് തിബ്ലിസി തന്നെ ഓൾഡ് തിബ്ലിസി ന്യൂ തിബ്ലിസി എന്നറിയപ്പെടുന്നുണ്ട് രണ്ട് അതായത് റഷ്യൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശത്തിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായത് ആ ഇതിനെക്കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല ഇതാണ് ജോർജിയയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡെസേർട്ട് ചർച്ച് കേല എന്നാണ് പറയുന്നത് ഇത് വീറ്റ് പൗഡർ അതുപോലെ തന്നെ വീറ്റ് പൗഡർ അവിടെ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് അതായത് വാൾനട്ട് ഹേസൽനട്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ ചാറ് അവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് പോംഗ്രനേറ്റ് ഗ്രേപ്സ് ആപ്പിൾ ആൻഡ് ചെറി അപ്പോൾ ഇതിൽ ഇതിൻ്റെയൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറിങ് കൊടുത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അതിങ്ങനെ തൂക്കിയിട്ടുണ്ടാവും ഓപ്പണായിട്ട് തൂക്കിയിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയില്ല ആക്ച്വലി പാക്ഡ് ആണെങ്കിൽ ഞങ്ങൾ അന്വേഷണം നടന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തു പക്ഷേ ആർക്കും അത്ര ഇഷ്ടമായില്ല കേട്ടോ ജിൻവാലിയിൽ നിന്ന് മടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി മുന്നോട്ട് പോകും തോറും കാഴ്ചകളിങ്ങനെ മാറി തുടങ്ങി ഇതേ നമ്മൾ ടൗണൊക്കെ വിട്ടു ഗ്രാമം പ്രദേശത്തേക്ക് കടന്നു ശരിക്കും ഉള്ളിലോട്ട് നമ്മുടെ യാത്ര എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ തണുപ്പും കൂടി വരുന്നുണ്ട് ജിൻവാലി വാട്ടർ റിസർവോയർ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് അനനൂരി കാസിൽ കാണാനാണ് അനനൂരി കാസിലിൻ്റെ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഇടുന്നുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് ഗുദാവരിയും കൂടി ഇത് കവർ ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം എല്ലായിടത്തും നിറയെ വെള്ളവും പുല്ലും പച്ചപ്പും ഹരിതാപൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കാറ്റിൽസ് ഉണ്ട് ഇവിടെ പശു പന്നി കുതിര നിറയെ എല്ലായിടത്തും കാണാൻ പറ്റും ഇടയ്ക്ക് നമ്മളെ നാട്ടിലെ പെട്രോൾ പമ്പ് പോലെയൊക്കെ കാണാം കേട്ടോ നീലയും ഓറഞ്ചൊക്കെ ബോർഡായിട്ട് പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ചിരുന്നു പക്ഷേ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആരും ഫോട്ടോസൊന്നും എടുത്തില്ല എന്ന് തോന്നുന്നു പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ
പഞ്ചാബിൽ നിന്നോ ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ഒരു ഫാമിലിയാണ് നടത്തിയിരുന്നത്, അടിപൊളി റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ പോകുമ്പോൾ ജോർജിയ വിസിറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഈ വഴിക്ക് അവിടെ ഉണ്ട്. തിബ്ലിസി വിട്ടിട്ട് ഏകദേശം ഒരു 75 to 100 kilometers എത്തുമ്പോഴാണ് ഇങ്ങനെ റിസോർട്ടൊക്കെ കണ്ടു തുടങ്ങുന്നത്. ജോർജിയ 4 countries ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, അസർബൈജാൻ, അർമേനിയ, തുർക്കി ആൻഡ് റഷ്യ. റോഡിൻ്റെ ഇരുവശത്തായിട്ട് കുറേ ട്രക്സുകളിങ്ങനെ ചെക്ക് പോസ്റ്റിൽ കാത്തു കിടക്കുകയാണ്. ഇത് റഷ്യൻ ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ട്രക്കിൻ്റെ നീണ്ട നിര തന്നെയാണ്, ഒരു 150 ട്രക്സ് ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടാണ് കടത്തി വിടുക. യാത്ര തുടങ്ങുന്നതിന് മുന്നേ തിബ്ലിസി ടൗണിൽ നിന്ന് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ, ചിപ്സോ ജ്യൂസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാനുള്ളത് വാങ്ങിച്ചിട്ട് യാത്ര തുടങ്ങുക നല്ലത്. കാരണം ഇടയ്ക്കൊന്നും പിന്നെ ഷോപ്സ് കൂടുതലായിട്ടില്ല. ധാരാളം കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഇരുവശത്തായിട്ട് പച്ചക്കറി മാർക്കറ്റുകൾ, ചന്തകൾ കാണാൻ കഴിഞ്ഞിരുന്നു, വലിയ മാർക്കറ്റ് പ്ലേസ് കാണാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് റേസിംഗ് ഉണ്ട് ഇവിടെ, നല്ല ജനസിൽപ്പെട്ട പശുക്കൾ, അതുപോലെ കുതിരകൾ, പിന്നെ പന്നി, അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് ഇവിടെ ഈസിലി അവൈലബിൾ ആണ്. ജോർജിയയിലെ കറൻറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3.9 million ആണ്. അത് ടോട്ടൽ വേൾഡിൻ്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ 0.05% മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഗുദാവരിയിലോട്ട് യാത്ര തുടരുകയാണ്. തുർക്കി ട്രിപ്പിൽ ഈ വണ്ടിയിലുള്ള യാത്രയിൽ വളരെ രസകരമായിട്ട് ഞങ്ങൾ അന്താക്ഷരി കളിച്ചിരുന്നു. പക്ഷേ ഈ ജോർജിയ ട്രിപ്പ് നല്ല തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും ടേൺ എടുത്ത് ഉറങ്ങുമായിരുന്നു. ഇവ നമ്മുടെ കൂടെ വന്ന 2 tour guides MBBS ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അറിയാവുന്നവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, കാരണം ജോർജിയയിൽ ഒരുപാട് MBBS സ്റ്റുഡൻസ് വരുന്നുണ്ട്. വളരെ ഫിനാൻഷ്യലി അഫോർഡബിൾ ആണ് പഠിത്തം എന്നാണ് പറയുന്നത്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരൊക്കെ അവിടെ എത്തിയപ്പോൾ ചാടി എഴുന്നേറ്റു, ഇതാ മഞ്ഞ് വീഴാൻ തുടങ്ങി. ആക്ച്വലി ഫോളിൻ്റെ സീസൺ കഴിഞ്ഞു എന്നാണ് നമ്മൾ കൊണ്ടുവന്ന ടൂർ ഗൈഡ് പറഞ്ഞത്. പക്ഷേ എന്നേ ഞങ്ങൾക്ക് എന്തോ ലക്കുണ്ട്, അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് ഇതേ മഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ അതും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല കാറ്റും ഉണ്ടായിരുന്നു സ്നോഫോൾ ചെയ്യുമ്പോൾ. അപ്പോൾ ആക്ച്വലി ഈ സാധനം മുഖത്ത് വന്നിങ്ങനെ കുത്തുന്ന പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നമ്മളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒന്ന്. അവിടുത്തെ കാറ്റിൻ്റെ സ്പീഡ് നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മ്യൂസിക്കൊന്നും ഇടുന്നില്ല, അത് ഒറിജിനൽ വോയിസാണ്. ചുണ്ടൊക്കെ മരവിച്ചു ഇങ്ങനെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് എടുക്ക. ഇത് ഒരു സൂയിസൈഡ് പോയിന്റ് ആണ് കേട്ടോ, വീണ് കഴിഞ്ഞാൽ ഒരു തരി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അതിൻ്റെ താഴെ ഇതേ ഒരു ലേക്ക് പോലെ ഉണ്ട് അവിടെ, മഞ്ഞ് മൂടിയിട്ട് നമുക്ക് ക്യാമറയിൽ അത് വിസിബിൾ ആവുന്നില്ല. പക്ഷെ അവിടെ ചെറിയൊരു കുളം പോലെ ഉണ്ട്, കാറ്റിനോടൊപ്പം മഞ്ഞ് നല്ല ശക്തിയായിട്ട് വീഴുന്നുണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ സ്നോഫോളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തിരിച്ചു വരികയാണ്. കണ്ടില്ലേ വഴികളൊക്കെ നിറയെ ഐസ് കവേർഡാണ്, ഐസ് കവേർഡായിട്ടുള്ള ബ്യൂട്ടിഫുൾ മൗണ്ടെയ്ൻസാണ് ചുറ്റും ഉള്ളത്. അപ്പോൾ ഇതാണ് ഗുദാവരിയിലെ ഒരു കാഴ്ച. പൊതുവേ അവിടെ വിൻ്റർ അവസാനിച്ച് വരികയാണ്, എന്നാൽ സമ്മർ ആയിട്ടില്ല. സമ്മറിലാണ് ആക്ച്വലി റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചാലു ആയിട്ടില്ല. ഇനി നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ഡെസ്റ്റിനേഷനാണ് അനനൂരി കാസിൽ, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. See you, bye. Please like, subscribe and get notified. Thank you.